ഹേമകമ്മിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ സ്ത്രീകൾ നേരിട്ട ഗുരുതര അതിക്രമങ്ങളെ കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പരാതിയിൽ ചെറുവിരലനക്കാൻ സംഘടന തയ്യാറായില്ല. 2018 ലൈംഗിക അധിക്ഷേപത്തെ കുറിച്ച് ഒരു നടി അമ്മയ്ക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഹേമകമ്മിന്റെ റിപ്പോർട്ട് അടക്കം അയച്ചുകൊടുത്ത ഇതേ നടി 20-ാം തീയതി ആ പരാതിയുടെ കാര്യം വീണ്ടും അമ്മ ഭാരവാഹികളെ ഓർമ്മിപ്പിച്ചു. ഇതുവരെയും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമവും അധിക്ഷേപവും സംബന്ധിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുക്കാൻ കഴിയില്ലെന്നാണ് സർക്കാർ വാദം. ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയിലെ സംഘടനകളും മൗനത്തിലാണ്. പ്രതികരണം ആരാഞ്ഞപ്പോൾ പഠിച്ചിട്ട് പറയാമെന്നാണ് അമ്മയുടെ പ്രതികരണം. എന്തുകൊണ്ടാണ് താരസംഘടനയായ അമ്മ മൗനം തുടരുന്നത്? സമാനമായ പരാതികൾ അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ലേ? ഇവിടെയെല്ലാം ശരിയാണെന്ന് വിരുത്തി തീർക്കാനാണ് എല്ലാ കാലത്തും താരസംഘടനയായ അമ്മ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അതല്ല ശരി. താരസംഘടനയായ അമ്മയ്ക്ക് തൻ്റെ മക്കൾ നേരിടുന്ന ദുരിതങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്. അതിൻ്റെ തെളിവാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു നടി അമ്മയുടെ പ്രസിഡന്റിന് അയച്ച കത്താണിത്. അമ്മയെന്ന സംഘടനയുടെ മുഖംമൂടി വലിച്ചു കീറുന്നതാണ് ഈ കത്തിലെ ഉള്ളടക്കം. 2006 ലൈംഗിക അധിക്ഷേപത്തെക്കുറിച്ച് 2018 രേഖാമൂലം നൽകിയ പരാതിയിൽ നടപടിയെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് ആ നടി വീണ്ടും കത്തെഴുതിയത്. താൻ അഭിനയിച്ച സിനിമയുടെ സംവിധായകൻ ഹോട്ടൽ മുറിയുടെ കഥകിൽ ദിവസങ്ങളോളം മുട്ടിവിളിച്ചതും തുറക്കാത്തതിൻ്റെ പേരിൽ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ദുരനുഭവങ്ങളും അന്ന് പരാതിയിൽ നടി ഉന്നയിച്ചിരുന്നു. കരാർ പ്രകാരമുള്ള വേതനം നൽകാത്ത വിഷയം ഉന്നയിച്ചപ്പോൾ അന്നത്തെ അമ്മയുടെ സെക്രട്ടറി നൽകിയ ഉപദേശവും പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. വേതനം ലഭിക്കാത്തത് പ്രശ്നമാക്കരുതെന്നും അങ്ങനെ വന്നാൽ കരിയറിനെ ബാധിക്കുമെന്നായിരുന്നു അഭിനേതാക്കളുടെ അവകാശം സംരക്ഷിക്കാനെന്ന പേരിൽ രൂപീകരിച്ച അമ്മയെന്ന സംഘടനയുടെ സെക്രട്ടറി നൽകിയ ഉപദേശം. പുതിയ സിനിമകൾക്ക് വേണ്ടി പ്രൊഡക്ഷൻ കൺട്രോളർമാർ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുമോ എന്നാണെന്നും 2018 ഒക്ടോബറിൽ അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത്രയും ഗുരുതരമായ ആരോപണം ഉൾപ്പെട്ട കത്തിന്മേൽ ഒരു നടപടിയും സ്വീകരിക്കാൻ അമ്മയെന്ന സംഘടന തയ്യാറായില്ല. പരാതി നൽകിയ നടിയെ കേൾക്കാൻ പോലും. സംരക്ഷണം പ്രതീക്ഷിച്ച സ്വന്തം അംഗത്തെ അമ്മ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിടുകയാണ് ഉണ്ടായത്. അതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ ദിവസം ആ നടി അമ്മ പ്രസിഡന്റിനും ഭാരവാഹികൾക്കും കത്തയച്ചത്. കത്തിൽ പറയുന്നത് ഇങ്ങനെ: ലൈംഗികാധിക്ഷേപത്തിലും വേതനം നൽകാത്ത വിഷയത്തിലും അമ്മയെന്ന സംഘടനയിലെ ആരും ഇടപെട്ടില്ല. നിങ്ങൾ ഇപ്പോഴും എല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കാനാണോ ശ്രമിക്കുന്നത്? 50-ൽ അധികം പേർ സമാനമോ അതിദാരുണമോ ആയ അനുഭവം നേരിട്ടിട്ടുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. അതായത്, ഇവിടെ എല്ലാമൊന്നും ശരിയല്ല. ദയവു ചെയ്ത് കണ്ണു തുറക്കൂ, വിഷയത്തെ അഭിമുഖീകരിക്കൂ. മാറ്റം അത്യന്താപേക്ഷിതമാണ്. അറിവില്ലായ്മ അനുഗ്രഹമല്ല. അമ്മയുടെ ഭാരവാഹികൾക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി പങ്കുവച്ചാണ് കത്ത് ഇങ്ങനെ അവസാനിക്കുന്നത്. നീതി വൈകിപ്പിക്കുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യം. എന്തിനാണ് അമ്മയെന്ന സംഘടന ഇനിയും മൗനം പാലിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? ഇരകളെയോ അതോ വേട്ടക്കാരെയോ? എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.